എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്, വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയീ ഭാവത്തിൽ. തന്മയി ജ്വല്ലറി, നിലമ്പൂർ. വേങ്കര സ്വദേശിയുടെ 1 കോടി രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതിയെ ബീഹാറിൽ നിന്നും അറസ്റ്റ് ചെയ്ത് മലപ്പുറം സൈബർ പോലീസ്. ഷെയർ ട്രേഡിംഗ് ചെയ്ത് മികച്ച ലാഭമുണ്ടാക്കാമെന്ന് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ 1,08,00,000 രൂപ തട്ടിയെടുത്തത്. വേങ്കര പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തുടരന്വേഷണം നടത്തുന്നതിനായി മലപ്പുറം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ IC ചിത്തരഞ്ജന് കൈമാറുകയായിരുന്നു. കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ഉടനെ പ്രതിയെ അന്വേഷിച്ച് കർണാടകയിലെത്തിയ അന്വേഷണ സംഘം മടിക്കേരിയിലെ വാടക വീട്ടിൽ വെച്ച് ഡൽഹി സ്വദേശിയായ റോഷൻ എന്നയാളെ കഴിഞ്ഞ മെയ് മാസത്തിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളിൽ നിന്നും 50,000 സിം കാർഡുകളും 150 പരം മൊബൈൽ ഫോണുകളും അന്ന് പിടികൂടിയതോടെയാണ് ഈ കേസ് വഴിത്തിരിവാകുന്നത്. റോഷനിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രതിയെ ഹരിയാനയിൽ നിന്നും പിടികൂടി തുടരന്വേഷണം നടത്തിയപ്പോഴാണ് ബീഹാർ സ്വദേശിയായ അനീഷ് കുമാർ എന്ന സോനുവിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് IPSന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇൻസ്പെക്ടർ IC ചിത്തരഞ്ജന്റെ നേതൃത്വത്തിൽ പ്രതിയെ പിന്തുടർന്ന് ബീഹാറിലെത്തിയ മലപ്പുറം സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൈജൽ പടിപ്പുര, KM ഷാഫി പന്ത്രാല എന്നിവർ ദിവസങ്ങളോളം ബീഹാറിൽ ക്യാമ്പ് ചെയ്ത് പ്രതിയുടെ നീക്കങ്ങൾ രഹസ്യമായി നിരീക്ഷിച്ച് പിന്തുടരുകയും പ്രതിയുമായി ബന്ധമുള്ള ഗ്രാമപ്രദേശത്ത് വെച്ച് സ്ക്വാഡ് അംഗങ്ങളുടെ രഹസ്യ നീക്കം മനസ്സിലാക്കിയ പ്രദേശവാസികൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിയെ സാഹസികമായി ബീഹാറിലെ രൂപസ്പൂർ എന്ന സ്ഥലത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. മലപ്പുറം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു, മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.